ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി. കെമിസ്ട്രി തേർഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. സോൾട്ട് ബ്രിഡ്ജ് എന്താണ്, സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ് എന്താണ്, അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡാനിയൽ സെല്ല് അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്നത് സിങ്ക് സൾഫേറ്റിലും കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റിലും. ഇത് സിങ്ക് ആണ് ആനോഡ്, കോപ്പർ ആണ് കാഥോഡ്. സിങ്കിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. കോപ്പറിൽ നടക്കുന്നത് റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ സിങ്കിൽ അതായത് സിങ്ക് റോഡിന് അതുപോലെ ഇവിടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. സെഡൻ ഗീവ്സ് സെഡൻ 2++2 ഇലക്ട്രോൺസ്. ആ സെഡൻ 2+ 2 ഇലക്ട്രോൺസും ഇപ്പോൾ ഓക്സിഡേഷൻ നടന്നപ്പോൾ സെഡൻ ഗീവ്സ് സെഡൻ 2++2 ഇലക്ട്രോൺസ്. സെഡൻ 2+ ഈ സൊല്യൂഷനിലേക്ക് വരും. 2 ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി പോയിട്ട് കാഥോഡിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉണ്ട് CuSO4. CuSO4 എന്ന് പറഞ്ഞാൽ Cu2++SO4 2-. ഈ Cu2+ ഉണ്ടല്ലോ, Cu2+ ആ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയി മാറി കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺസിനെ CuSO4ലെ Cu2+ റിസീവ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അത് Cu ആയി മാറും, എന്നിട്ട് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ സെഡൻ ഗീവ് സെഡൻ 2++2 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ സെഡൻ 2+ ഇങ്ങനെ സൊല്യൂഷനിലേക്ക് വന്നിട്ട് ഇവിടെ സെഡൻ 2+ എക്യുമുലേഷൻ കൂടും. അതേപോലെ തന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, SO4 2- കൂടും. കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള Cu2+2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയി മാറും. SO4 2- കോൺസെൻട്രേഷൻ ഇവിടെ കൂടും. അപ്പോൾ ഈ കേസിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഇങ്ങനെ കുറേ അക്യുമുലേറ്റ് ചെയ്യുന്ന SO4 2- അതുപോലെ Zn2+ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഇവിടെ Zn2+ കോൺസെൻട്രേഷൻ കൂടിയാൽ, ഇവിടെ SO4 2- കോൺസെൻട്രേഷൻ കൂടിയാൽ കാഥോഡിൽ എന്താ, ഇവിടെ അതായത് റിഡക്ഷൻ ഹാഫ് സെല്ലിൽ SO4 2- കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ എന്ത് സംഭവിക്കും, Zn2+ കോൺസെൻട്രേഷൻ കൂടും. ഇതിങ്ങനെ കൂടിയാൽ എന്താണ് പ്രശ്നം, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കില്ല, ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് അത് തടസ്സം ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിന് രണ്ടിനെയും എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. ആ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആരുടെയാണ്, സോൾട്ട് ബ്രിഡ്ജിൻ്റെയാണ്. സോൾട്ട് ബ്രിഡ്ജ് എന്താ മെയിൻറ്റെയിൻ, ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. സോൾട്ട് ബ്രിഡ്ജ്, ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഇലക്ട്രോളൈറ്റ്സ് ലൈക്ക് KCl, KNO3, NH4NO3 etc. ഇൻ അഗർ അഗർ സൊല്യൂഷൻ. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിൽ എന്താണ് ഫില്ല് ചെയ്തിട്ടുള്ളത്, ഇനേർട്ട് ഇലക്ട്രോളൈറ്റ്സ് ആണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനേർട്ട് ഇലക്ട്രോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ KCl, KNO3, NH4NO3 ഇതുപോലത്തെ ഇനേർട്ട് ഇലക്ട്രോളൈറ്റ്സ് ആണ് ഈ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് അതിൽ എന്തുകൂടി ഉണ്ട്, അഗർ അഗർ സൊല്യൂഷനും ഉണ്ടായിരിക്കും. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഇലക്ട്രോളൈറ്റ്സ് ലൈക്ക് KCl, KNO3, NH4NO3 etc. ഇൻ അഗർ അഗർ സൊല്യൂഷൻ. ഇപ്പോൾ KCl, U2, അതായത് KCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് K+ Cl-. ഇപ്പോൾ K+ എന്ത് ചെയ്യും, അതിലുള്ള SO4 2- ആ അതിൻ്റെ കോൺസെൻട്രേറ്റ് അതായത് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. Cl- എന്ത് ചെയ്യും, Cl- എന്താ ചെയ്യുക, Zn2+ ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ സോൾട്ട് ബ്രിഡ്ജ് എന്താണ് ചെയ്യുന്നത്, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ബൈ ദ ഇന്റർമൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇൻ ടു 2 ഹാഫ് സെൽസ്. ഇറ്റ് റെഡ്യൂസസ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ബട്ട് പ്രിവെന്റ്സ് ദം ഫ്രം മിക്സിംഗ്. അപ്പോൾ സൊല്യൂഷൻസ് തമ്മിലുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്ട് നടക്കുന്നത് എന്ത് വഴിയാണ്, സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ്. ഇത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ബൈ ഇന്റർമൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇൻ ടു 2 ഹാഫ് സെൽസ്.
ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. അതുപോലെ തന്നെ ഇത് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റിഡ്യൂസ് ചെയ്യും. പിന്നെ ഇതെന്താണ്, സൊല്യൂഷൻസ് തമ്മിലുള്ള കോൺടാക്ട് കൊണ്ടുവരുന്നതും സോൾട്ട് ബ്രിഡ്ജ് തന്നെയാണ്. റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ, Zn/Zn2+ സോൾട്ട് ബ്രിഡ്ജ്, Cu2+/Cu. ഇത് Zn, അതായത് ഈ ഭാഗമാണ് എന്ത്, ആനോഡ്, ഇതായിരിക്കും കാഥോഡ്. ഇപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത്, ഈ ഭാഗമായിരിക്കും റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. ആനോഡ്, ഇത് കാഥോഡ്, സെപ്പറേറ്റഡ് ബൈ സോൾട്ട് ബ്രിഡ്ജ്. ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതാം, ഇത് ഇലക്ട്രോഡ്, ഇത് ഇലക്ട്രോലൈറ്റ്, ഇത് ഇലക്ട്രോലൈറ്റ്, ഇത് ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക എന്താണ്, Zn2+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ട്, ചിലപ്പോൾ 1 മോളാർ ഇതൊക്കെ തന്നെ, നമ്മളിവിടെ 1 മോളാർ എഴുതും, 1 m എഴുതും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതുന്നത് ഇതിൻ്റെ കോൺസെൻട്രേഷനാണ്. വേർ C1 and C2 ആർ ദ കോൺസെൻട്രേഷൻസ് ഓഫ് Zn2+ and Cu2+ അയോൺസ് റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയാണ് ഡാനിയൽ സെല്ല് റെപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, വെൻ എ മെറ്റൽ ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ എൻ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്ൻസ് കറസ്പോണ്ടിങ് മെറ്റൽ അയോൺസ്, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ അയോൺസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അതിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അതിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. IUPAC കൺവെൻഷൻ പ്രകാരം എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എപ്പോഴും എടുക്കുക റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രമായിരിക്കും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ അല്ല, റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രമാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുക. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ദാറ്റ് ഈസ് അറ്റ് 298 കെൽവിൻ, 1 atm പ്രഷർ ആൻഡ് 1 മോളാർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 298 കെൽവിനിൽ 1 atm പ്രഷറിൽ 1 മോളാർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലാണ് എങ്കിൽ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് E0. നെക്സ്റ്റ്, അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. നെക്സ്റ്റ്, സെൽ പൊട്ടൻഷ്യൽ ഓർ EMF ഓഫ് എ സെൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഈസ് മെഷേർഡ് ഇൻ വോൾട്സ്. ഇ സെൽ ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് ഓർ ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഗാൽവാനിക് സെല്ലിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ടല്ലോ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. അത് മെഷർ ചെയ്യുക വോൾട്ടിലാണ്. ഇ സെൽ എന്ന് പറഞ്ഞാൽ ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്, ഇ സെൽ ഈക്വൽ ടു വേറെ തരത്തിൽ എങ്ങനെ പറയാം, ഇ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, അതിനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗാൽവാനിക് സെല്ലിലെ 2 ഇലക്ട്രോഡ്സ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. അത് വോൾട്ടിലാണ് മെഷർ ചെയ്യുക. ഇ സെൽ ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. നെക്സ്റ്റ്, മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിംഗ് ഷീ ഓർ NHE. ഷീ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. NHE എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഹാഫ് സെല്ലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും തമ്മിൽ കണക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് കാഥോഡായിട്ടും ആനോഡായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി
ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലും ഹൈഡ്രജൻ ഇലക്ട്രോഡും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കും ഹാഫ് സെല്ലിന്റെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ. കാരണം എന്താ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ, നമുക്കൊരു ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ആ ഹാഫ് സെല്ലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും കണക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ട്മീറ്ററിൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഹാഫ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യലിന്റെ ആ വാല്യൂ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഷി ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എൻ എച്ച് ഇ കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. അപ്പോ ഇത് പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ദ ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ആൻ എക്സാക്ട്ലി 1 molar HCl സൊല്യൂഷൻ ആൻഡ് പ്യുർ എച്ച് ടു ഗ്യാസ് അറ്റ് 1 bar ഈസ് ബബിൾഡ് ത്രൂ ഇറ്റ് അറ്റ് 298 Kelvin. The electrode potential is arbitrarily fixed as zero at all temperatures. Standard hydrogen electrode ഇത് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത്? ഇതിൽ പ്ലാറ്റിനം ഇലക്ട്രോഡ്, പിന്നെ കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്, പിന്നെ ഇത് ഇതിൽ ഈ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുള്ളത് 1 molar എച്ച് സി എൽ സൊല്യൂഷനിലാണ്. പിന്നെ ഇതിലൂടെ പ്യുർ ഗ്യാസ് അറ്റ് 1 bar ഈസ് ബബിൾഡ് ത്രൂ ഇറ്റ് അറ്റ് 298 Kelvin. ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? സീറോ ആയിട്ടാണ്. അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഫിക്സഡ് ആസ് സീറോ. ഇതിന് ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അത് ഇതുമായി കണക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെപ്രസെൻറ്റേഷൻ ഓഫ് ഷീ ഓർ എൻ എച്ച് ഇ വെൻ ഷീ ആഡ്സ് ആസ് ആനോഡ് പ്ലാറ്റിനം എച്ച് ടു ഗ്യാസ് 1 bar /H+1 molar. അപ്പോൾ ആനോഡായിട്ടും കാഥോഡായിട്ടും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ചെയ്യും. ആനോഡ് ആകുമ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യുക. കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? H+1 molar /H2 1 bar പ്ലാറ്റിനം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.